ഈ ഇടയ്ക്ക് ദൈവം എന്നെ വീണ്ടും ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്. വാട്ട് യു സേ യു വിൽ ഇവൻച്വലി ബിലീവ്. നീ വീണ്ടും വീണ്ടും പറയുന്ന കാര്യങ്ങൾ നീ വിശ്വസിക്കും. ഇപ്പോൾ കുറേ നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നെ ഇത് പഠിപ്പിച്ച ഓർപ്പിച്ച സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു പ്രിൻ്റ് ഔട്ട് പേപ്പറിൽ കുറച്ച് കാര്യങ്ങൾ എല്ലാ ദിവസവും തന്നെത്താനെ എന്നോട് തന്നെ പറയുവാൻ ഞാൻ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള എല്ലാം ഞാൻ പറയത്തില്ല, പക്ഷേ ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന്, ഐ ആം എ ഗുഡ് ഹസ്ബൻഡ്, ഞാനൊരു നല്ല ഭർത്താവാണ്. എൻ്റെ ഏറ്റവും മേലെ എഴുതിയിട്ടുണ്ട്, ഞാൻ അങ്ങ് ശ്രമിക്കുകയല്ല, ദൈവകൃപയാൽ. ഐ ആം എ ഗുഡ് ഫാദർ ആൻഡ് എ റോൾ മോഡൽ ടു മൈ ചിൽഡ്രൻ, ഞാനൊരു നല്ല പിതാവും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു മാതൃകയുമാണ്. ഇന്ന് ദൈവം എനിക്ക് വെച്ചിരിക്കുന്ന എല്ലാ കാര്യവും ഞാൻ നിറവേറ്റും. ഞാൻ പ്രലോഭനത്തിൽ ദൈവകൃപയാൽ വീഴത്തില്ല എന്ന് തുടങ്ങി കുറേ കാര്യങ്ങൾ ഞാൻ എഴുതി വച്ചിട്ട് ഇത് ദിവസവും രാവിലെ പറയുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഈയിടയ്ക്ക് ചില ദിവസം ഇത് വിട്ടുപോയി. ഈയിടയ്ക്ക് വീണ്ടും വേറൊരു വ്യക്തിയിൽ കൂടെ ഞാൻ കേട്ടത് ഇങ്ങനെയാണ്, അബ്രാം എന്നുള്ള വാക്ക് അബ്രഹാം എന്നാക്കിയപ്പോൾ മണൽത്തരി പോലെ മക്കളുള്ളൊരു മനുഷ്യൻ അല്ലെങ്കിൽ എന്നുള്ളതാണ് ആ വാക്കിൻ്റെ ഒരു തരത്തിലൊരർത്ഥം. എടാ, ഒരു കൊച്ചുപോലും ഇല്ലാത്ത ഒരു കിളവൻ ഇതിലേ കൂടെ നടക്കുമ്പോൾ, വൃദ്ധൻ നടക്കുമ്പോൾ അബ്രഹാമേ എന്ന് വിളിക്കുമ്പോൾ അവൻ എന്താ കേൾക്കുന്നത്? മക്കൾ ഒരുപാടുള്ള വ്യക്തി. അവനെ അവൻ നോക്കി അവൻ്റെ ഭാര്യയെ സാറാ എന്ന് വിളിക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കുകയാണ്. തന്നെത്താനെ അവൻ കേൾക്കുന്നത് അബ്രഹാം, ഒരുപാട് കുഞ്ഞുങ്ങളുള്ള വലിയൊരു തലമുറയുടെ പിതാവെന്നാണ്. ഇപ്പോൾ ഒരുപക്ഷേ ഈ അബ്രഹാമിൽ വിശ്വാസം വർദ്ധിക്കുവാൻ ദൈവം ചെയ്ത വലിയൊരു പ്രവൃത്തിയായിരിക്കാം ഇത് കേൾക്കുന്നത്, വീണ്ടും 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 കേൾക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. ഒരുപക്ഷേ നമ്മൾ പല കാര്യങ്ങളിൽ മുൻപ് നോക്കുമ്പോൾ ഈ ഒരു വലിയ പ്രയാസമാണ്, പക്ഷെ ദൈവം തന്നൊരു കാര്യമല്ലേ, ലെറ്റ് എസ് ഡു ഇറ്റ്, നമുക്ക് ചെയ്യാം. അത് വീണ്ടും പറയുന്നു, ദൈവകൃപയാൽ എനിക്കിത് സാധിക്കും. ദൈവകൃപയാൽ എനിക്ക് ഇന്ന് ദൈവം എനിക്ക് വേണ്ടി വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ എന്നെക്കൊണ്ട് പറ്റും. തന്നെത്താനല്ല, ദൈവകൃപയാൽ. ദൈവകൃപയാൽ എനിക്ക് നല്ലൊരു മാതാവാകാൻ കഴിയും. ദൈവകൃപയാൽ ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന പാഠം എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകും. അവർ നല്ല മാർക്ക് എൻ്റെ ഈ സബ്ജക്റ്റിൽ വാങ്ങിക്കും. എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? എന്താ കാര്യമെന്നറിയാമോ? നമ്മൾ വാ കൊണ്ട് പറയുന്ന കാര്യം നമ്മൾ ചെവി കൊണ്ട് കേൾക്കുകയും നമ്മുടെ മനസ്സിലേക്ക് ഇത് വരികയും ചെയ്യണം. ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. പല അപ്പനും അമ്മയും പലരും പറയും, ഒന്നിനും കൊള്ളാത്തവൻ. അപ്പം ഞാൻ കേട്ടിട്ട് ഒന്നിനും കൊള്ളാത്തവൻ, ചെയ്യാൻ പോലും തോന്നത്തില്ല. പക്ഷെ തിരിച്ച്, ഇല്ല മോനെ, ദൈവം നിന്നിൽ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ട്, അതിന് നീ തയ്യാറാകുക. പോസിറ്റീവ്ലി ഹിയറിങ് തിങ്സ്, നല്ല കാര്യങ്ങൾ കേട്ട് വിശ്വാസം വർദ്ധിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശീലമാകട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്വനായ പിതാവേ, പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേട്ട് കേട്ട് ഞങ്ങളുടെ മനസ്സിലെ വിശ്വാസം നശിപ്പിക്കാറുണ്ട്. എന്നാൽ അല്ല, തിരിച്ച് വിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളത് പറയുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.